wah, wah. Now check it out, yo. എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഇന്നും ശമ്പളം മുടങ്ങി. സ്വാഭാവികം. തുടർച്ചയായി രണ്ടാം ദിനവും പണമില്ലാതെ ശമ്പള വിതരണം മുടങ്ങിയതോടെ ജീവനക്കാർ പ്രതിഷേധിച്ച് തെരുവിലും ഇറങ്ങി. തിങ്കളാഴ്ചയും ഇതേ രീതിയിൽ ശമ്പളം കിട്ടിയില്ല എങ്കിൽ നിരാഹാര സമരം തുടങ്ങും എന്നുള്ളതാണ് അവർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എന്റെ കർത്താവേ, ഈ കുഞ്ഞാടുകളെ നീ നേർവഴിക്ക് നയിക്കണമേ. കേന്ദ്രം പണം തടഞ്ഞു വെച്ചതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് എന്നും ഇപ്പോഴത്തേത് സാങ്കേതികമായ ചില പ്രശ്നങ്ങളാണ് എന്നുമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാദം. ശമ്പളം മുടങ്ങിയതോടെ വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നത്. ട്രഷറിയിൽ പണമില്ല എന്ന യാഥാർത്ഥ്യം സർക്കാരിന് മുന്നിൽ അങ്ങനെ ഒരു വെല്ലുവിളിയായി നിൽക്കുകയാണ്. ഇത് നിനക്കറിയോ, ഗജനാവിൽ ഇന്നാളും ഞാൻ കൈയിട്ട് നോക്കിയപ്പോഴേ കാലിയാ കാലി. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇതുവരെ കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടില്ല. സർക്കാർ പറയുന്ന പോലെ സാങ്കേതികമായ കാര്യമൊന്നുമില്ല. ഇത് പണമില്ലാത്തത് കൊണ്ട് ശമ്പളം നൽകാത്തതാണ് എന്ന ആരോപണമാണ് സർക്കാർ ജീവനക്കാർ ഉന്നയിച്ചത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അത് ഇന്നത്തെ ചുറ്റുപാട്. ഇന്നലെ എന്ത് പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത് അത് തന്നെ ഇന്ന് ആവർത്തിക്കുന്നതാണ് കണ്ടത്. എന്റെ എന്തായാലും സാങ്കേതികമായ പ്രശ്നം മാത്രമാണെന്നുള്ള അവകാശവാദവുമായി ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ എന്തോ എങ്ങനെ പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്ത് വന്നു. ഖജനാവിൽ പണമില്ലാത്തത് തന്നെയാണ് പ്രശ്നം സൃഷ്ടിക്കുന്നതെന്ന് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് കാരണമെന്നുമാണ് പ്രതിപക്ഷം ആരോപിച്ചത്. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്, അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. അപ്പൊ ഞാൻ പോട്ടെ. ഇടോ എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. വാ വാ.